ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ 1154-ാമത്തെ നമ്പറായി ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ സംഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്ന് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാത്ത ഒരു സംഗതിയാണ്. നാം എത്രയോ അവസരത്തിൽ നമ്മുടെ ഉറക്കിൽ നിന്ന് ഉണരാറുണ്ട്, ഉദ്ദേശിക്കുന്ന സമയത്തല്ലാതെ തന്നെ രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുന്ന മുസ്ലിമീങ്ങൾ പല ഘട്ടങ്ങളിലായി ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നിമിഷങ്ങളൊക്കെ ഇടയ്ക്കിടെ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ പോലും ഉപയോഗപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥനകൾ പോലെ തന്നെ ഉറങ്ങിയ ഒരു മനുഷ്യൻ ആ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടെ ഉണരുന്നതായ സന്ദർഭത്തിലും ആ ഉണർച്ചയിൽ പോലും അവൻ തന്റെ റബ്ബിനെ ഓർക്കണമെന്നും തന്റെ വിശ്വാസത്തിന്റെ ദൃഢതയെ അവൻ പ്രഖ്യാപിക്കണമെന്നും താൻ ആരാണ് എന്ന ചിന്താഗതി തന്റെ മനസ്സിൽ നിലനിൽക്കുന്ന നിലക്ക് സർവശക്തനായ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുവാനും അവനെ പ്രകീർത്തിക്കുവാനും അവൻ അവസരം ഉപയോഗിക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിൽ വന്നത്. റസൂലുള്ള പറയുകയാണ്, മൻ തആറ മിനൽ ലൈലി, ആരെങ്കിലും രാത്രിയിൽ നിന്ന് ഉണർന്നാൽ, താഅറബിനിൽ ലൈലി എന്ന് പറഞ്ഞാൽ ഇസ്തൈഖദ മിൻ നൗമിഹി ലൈലൻ, രാത്രി സമയത്ത് അവൻ വിചാരിച്ച നേരമല്ല, അവൻ രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചുറങ്ങിയവനാണ്. ഇടക്കിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഉണരാറുണ്ടല്ലോ, അങ്ങനെ ലഭിക്കുന്ന ആ നിമിഷം പോലും ഉപയോഗപ്പെടുത്തിക്കൊള്ളാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറ്റാവുന്ന നിലക്ക് റസൂലുള്ള പറയുന്നു, രാത്രിയിൽ നിങ്ങൾ ഇടക്ക് ഉണരുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഉണർന്നു, ഉണർന്നിട്ടവൻ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ എങ്ങനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الحمد لله وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله ഇത് പറയാൻ എന്താ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനകൾ, പരിചയമുള്ള ദിക്റുകൾ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അറിയാത്തവരാരാ ഉള്ളത്? കാരണം ഒരു മുസ്ലിം അവന്റെ നമസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ 33 തവണ പറഞ്ഞ് 100-ാമത്തെ എണ്ണം തികക്കുവാൻ വേണ്ടി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുക, അതറിയാത്ത മുസ്ലിമീങ്ങളില്ല. പിന്നെ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതും പ്രത്യേകിച്ച് പഠിക്കാനില്ല. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന സുപരിചിതമായ ദിക്റുകളാണ്, അതും പറയുക, ചേർത്ത് പറയുക. പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയേണ്ടത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതറിയാത്ത മുസ്ലിമീങ്ങൾ ആരാ ഉള്ളത്? കാരണം അഞ്ചു നേരത്തെ ബാങ്കുലി കേൾക്കുമ്പോ എന്ന് കേൾക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ മറുപടി പറയുന്നത് എന്നാണ്. അപ്പൊ നമുക്കൊക്കെ സുപരിചിതമായ ഈ 3-4 ദിക്റുകൾ ഒരു ചങ്ങല കണക്കെ കോർത്തിങ് പറയുകയേ വേണ്ടൂ, മനസ്സ് വേണമെന്നേയുള്ളൂ. ഉറക്കത്തിൽ നിന്ന് ഇടക്ക് ഉണരുന്ന അവസരം പോലും ഉപയോഗപ്പെടുത്തിക്കൊള്ളാൻ അഷ്റഫുൽ ഖൽഖ് പറയുന്നു. ഇടക്കൊന്ന് ഉണരുമ്പോ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, വാച്ച് നോക്കുകയാണ് ടൈം എത്രയായി എന്ന്. ആ അവസരത്തിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് കിട്ടുന്ന ഒന്നോ രണ്ടോ മിനിറ്റുകൾ ഉണ്ടെങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊള്ളാൻ റസൂലുള്ള പറയുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് സുഹൃത്തുക്കളെ? എന്താണതിന്റെ ആശയം? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന അവസരത്തിൽ പോലും അവൻ പ്രഖ്യാപിക്കേണ്ടത് അവന്റെ ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാതെ ആരാധ്യമില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവൻ ഒരു പങ്കാളിയും ഇല്ല. ലഹുൽ മുൽക്കു അവനാണ് സർവാധികാരങ്ങളും ഉള്ളത്. വലഹുൽ ഹംദു അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. ആ ഒരു ആദർശ പ്രഖ്യാപനമാണ് ആ നടത്തുന്നത്. കണ്ടോ, ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ അവൻ പറയുന്നു, അതുപോലെ തന്നെ അവന്റെ ഉണർച്ചയിലും അവൻ പറയുന്നു, ഇടക്കിടക്ക് ഉണരുന്ന ഘട്ടത്തിൽ അവൻ പറയുന്നു. നോക്കണം, എന്തിനാണ് സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഇടക്കിടെ പറയിപ്പിക്കുന്നത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം, നമസ്കാരത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമായ ഉദൂ നിർവഹിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇത് തന്നെ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവാബീന വജഅൽനി മിനൽ മുതതഖിരീൻ. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഉദൂ എടുത്തു കഴിയുന്ന മനുഷ്യനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യമില്ലെന്ന ആദർശ പ്രഖ്യാപനം. ബാങ്ക് വിളിക്കുമ്പോ അത് തന്നെ വിളിച്ചു പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖാമത്ത് വിളിക്കുമ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് തശഹ്ഹുദിലും ആദ്യത്തെ തശഹ്ഹുദിലും അവസാനത്തെ തഹിയാത്തിലും ഒക്കെ പ്രഖ്യാപിപ്പിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ദിവസത്തിൽ എത്ര തവണയാണിത് പ്രഖ്യാപിപ്പിക്കുന്നത്? എത്ര നേരമാണിത് പറയിപ്പിക്കുന്നത്? സ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയിലും അകത്തും പുറത്തുമൊക്കെ. എന്തിനാണത്? അവന്റെ പ്രഖ്യാപിപ്പിക്കുകയാണ്. അവന്റെ മനസ്സ് ലോകം ദുഷിക്കുകയാണ്, ശിർക്കിലേക്കാണുകൾ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ ഒരു മുസ്ലിം അവന്റെ എല്ലാ സമയത്തും എത്ര തന്നെ കാലഘട്ടം പുരോഗമിച്ചാലും എത്ര തന്നെ ലോകത്തിന്റെ വളർച്ച വന്നാലും ഈ വിശ്വാസത്തിന്റെ ദാർഢ്യത മുസ്ലിം എവിടെ വെച്ചും പ്രഖ്യാപിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. അവനാണ് സർവാധികാരങ്ങളും, അവനാണ് സർവസ്തുതിയും, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, മറ്റാർക്കും കഴിവില്ല. അല്ലാഹുവിനെ എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു സബയിൽ 22-ാമത്തെ വചനം, ഖുലിദുൽ ലദീന സഅന്തും മിൻ ദൂനില്ലാ അള്ളാഹുവിന്റെ പുറമെ നിങ്ങളുടെ സഹായികളും നിങ്ങളുടെ ആരാധ്യന്മാരും ഒക്കെയാണെന്ന് നിങ്ങൾ വാദിക്കുന്ന, സങ്കല്പിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിച്ച് തേടി നോക്കൂ. അള്ളാഹുവിന്റെ പുറമെ നിങ്ങളെ സഹായിക്കുന്നവരെന്നും നിങ്ങളുടെ രക്ഷകരെന്നും നിങ്ങളുടെ ആരാധ്യരെന്നും ഒക്കെ നിങ്ങൾ സങ്കല്പിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിച്ച് തേടി നോക്കൂ. ലാ യംലികൂന, അവർക്ക് കഴിയില്ല, അവർക്ക് സാധ്യമല്ല, അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. മിസ്ബാല ദറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ഒരണുത്തൂക്കം പോലും ഈ ആളുകൾക്കൊന്നും ഉടമസ്ഥതയിൽ അവകാശപ്പെടാനില്ല, അവർക്കൊന്നിനും കഴിയില്ല. വമാലഹും ഫീഹിമാ മിൻ ശിർക്ക്, അവർക്ക് രണ്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ, ആകാശഭൂമികളുടെ പ്രവർത്തനങ്ങളിൽ ഈ ആളുകൾക്കൊന്നും ഒരു പങ്കും തന്നെയില്ല. വമാലഹു മിൻഹും മിൻ വഹീർ, അള്ളാഹുവിന് ഇവരിൽ നിന്നിട്ട് സഹായവുമില്ല, ഒരു സഹായവും ആവശ്യവുമില്ല എന്ന് വളരെ കണിശമായി അള്ളാഹു തആല പറയുന്നു. മനുഷ്യനെ കൊണ്ട് ഇടക്കിട പറയിപ്പിക്കാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് മടുക്കുകയാണ് ഇപ്പത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര കാലമായി പറയുന്നു എന്ന് ചില ചങ്ങാതിമാര് ചോദിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, ഒരു മുസ്ലിമിന്റെ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്ര അവസരത്തിലാ സുഹൃത്തുക്കളെ ഒരു മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളത് ചിന്തിക്കാതെ പറയുന്നു. ഒരു ദിവസത്തിൽ നിങ്ങളൊരു പേനയും കടലാസും എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണ നമ്മളെ കൊണ്ട് അഷ്റഫുൽ ഖൽക്ക് പറയിപ്പിച്ചിട്ടുണ്ട് എന്നൊന്ന് കണക്ക് കൂട്ടി നോക്കൂ.
ഒരാഴ്ചയിൽ എത്ര തവണ പറയുന്നു, ഒരു മാസത്തിൽ എത്ര തവണ പറയുന്നു, ഒരു കൊല്ലത്തിൽ എത്ര തവണ പറയുന്നു, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിനിടക്ക് അവൻ എത്ര തവണ അവനെ കൊണ്ടത് പറയിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാകും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഗൗരവം. കാരണം എന്താ, മനുഷ്യനിൽ ശിർക്ക് വന്നു പോയാൽ എല്ലാം തകർന്നു. എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര മുഞ്ചുണ്ടായിട്ടും കാര്യമില്ല, അഖീദ പഴച്ചുപോയോ, വിശ്വാസം മലിനമായോ, എല്ലാം ബാത്തിലാണ്. അത് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളുടെയും പ്രബോധന കാലഘട്ടത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്, നാടുപേക്ഷിച്ചു പോകേണ്ടി വന്നത്, കുടുംബത്തെ വെടിയേണ്ടി വന്നത്, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ഒരു മുസ്ലിം ഇടക്കൊന്ന് ഉണരുമ്പോ പോലും പറയിപ്പിക്കാണ്, ഇടക്കൊന്ന് ഉണരുമ്പോ ആ ചാൻസിൽ പോലും എന്താ പറയിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു. എന്റെ സുഹൃത്തുക്കൾ, ഇത് വെറുതെ കേട്ടാൽ പോരാ, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഇത് പ്രാവർത്തികമാക്കണം. ഈ സമുദായത്തിന് ഏറ്റവും വലിയ ഒരു ദുരന്തം ഇന്ന് കാണുന്നുണ്ട്, ഉപദേശങ്ങളുടെ കുറവുകളില്ല, ക്ലാസുകളുടെ കുറവുകളില്ല, അതുപോലെ തന്നെ ഉത്ബോധനങ്ങൾ കൊട്ടും കമ്മിയില്ല. പക്ഷേ പറയുന്ന കേൾക്കുന്ന ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന മെമ്പർമാരുടെ എണ്ണമാണ് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കേട്ടാൽ പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ എത്രയോ സമയങ്ങളിലായി രാത്രിയിൽ ഇടയ്ക്ക് ഉണരാറില്ലേ, ആ ഉറങ്ങുന്ന സമയം പോലും നമ്മുടെ ആദർശത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അത് കേട്ടെന്ന് പോകാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെയും നിങ്ങളെയും ഇടയ്ക്ക് വെച്ച് ഞാൻ ഉപദേശിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തഅറ മിനല്ലൈൽ, രാത്രിയിൽ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഉണരുന്ന ആ ചാൻസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ തീർന്നില്ല. പിന്നീട് അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ ആ പറയുന്നത്? അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടവരാണ് നമ്മൾ, സുബ്ഹാനല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറുകളും ഒക്കെ അങ്ങനെ പറയേണ്ടവരാണ്. പക്ഷേ അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഈ തക്ബീറുകളും ഈ തഹ്രീറുകളും ഈ തഹ്മീദുകളും ഈ തസ്ബീഹുകളും ഒക്കെ ദിവസവും പറയുന്നുണ്ട്. പക്ഷേ ഒരു ചടങ്ങെന്നോണം ചൊല്ലി തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ് തുടക്കത്തിലേ വ്യക്തമായി പറയുന്നുള്ളൂ, പിന്നെ നമ്മുടെ സുബ്ഹാനല്ലാഹുകൾ അവസാനിക്കുമ്പോഴേക്ക് സൂസൂനായി പോകുന്നു. അൽഹംദുലില്ലാഹ് പറത്തുടക്കത്തിൽ നന്നായി പറയുന്നു, പിന്നെ അംദുലില്ലാഹ് അംദുലില്ലാഹ് അംദുലില്ലാഹാണ് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നമ്മൾ അവസാനിക്കുമ്പോഴേക്ക് അക്ബർ 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 എന്ന് മാത്രം പറയുന്നു. എന്ത് സ്പീഡിലാണ് നമ്മുടെ തസ്ബീഹ്! കാരണം മനസ്സിൽ തെറ്റുന്നില്ല, നാവേ പങ്കെടുക്കുന്നുള്ളൂ. അത് തന്നെ നമുക്കൊക്കെ തിരക്കാണ്. അതിന്റെ കൃത്യമായി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് തുടക്കത്തിൽ പറയുന്ന അതേ അക്ഷര സ്ഫുടതയോടുകൂടി അതേ മാനസികമായ വികാരത്തോടുകൂടിയാണത് പറഞ്ഞു തീർക്കേണ്ടത്. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തായി ഉറക്കത്തുനിന്ന് ഉണരുമ്പോഴും പറച്ചോനെ സ്തുതിക്കുന്നത്? റബ്ബേ, എത്ര നിയമത്തുകളാണ് നീ എനിക്ക് നൽകിയത്! അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അവനെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ലോകത്ത് അല്ലാഹുവിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. അല്ലാഹുവിന് മക്കളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാഹുവിന് ഭാര്യയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാഹുവിന് സഹായികളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും പടച്ചവനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. അതിൽ നിന്നെല്ലാം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, എന്റെ നാഥൻ പരിശുദ്ധനാണ്, പോരായ്മകളില്ലാത്തവനാണ്, ന്യൂനതയില്ലാത്തവനാണ്, ഒരു കോട്ടവും സംഭവിക്കാത്തവനാണ്. അതാണ് സുബ്ഹാനല്ലാഹിയുടെ ആശയം. ആശയം അറിഞ്ഞുകൊണ്ട് ചൊല്ലണം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരത്തെ പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് വലിയവൻ, ഏറ്റവും വലുത് അല്ലാഹുവാണ്. എനിക്ക് പണം വലുതല്ല, എന്റെ ഉമ്മബാപ്പമാര് വലുതല്ല, നാട്ടുകാരോ വീട്ടുകാരോ കുടുംബങ്ങളോ വലുതല്ല. അല്ലാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എനിക്ക് എന്റെ ബാപ്പ എതിർത്താൽ എനിക്ക് പ്രശ്നമില്ല, ഉമ്മ എതിർത്താൽ ഒരു പ്രശ്നമില്ല, എന്റെ കൂടെ കഴിയുന്ന ഭാര്യ എതിർത്താൽ എനിക്ക് പ്രശ്നമില്ല, ഭർത്താവ് എതിർത്താലും പ്രശ്നമില്ല, മക്കളും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ.
അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയണം സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പറയുമ്പോൾ യാന്ത്രികമായ ഒരു അള്ളാഹു അക്ബർ അല്ല, മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ. അപ്പൊ നോക്കൂ, ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതിനോടൊപ്പം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഏതുകൊണ്ടും തുടങ്ങാം. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബൻ لا يضرك بأيهن بدأت سبحان الله والحمد لله ولا إله إلا الله والله أكبر صحيح مسلم الإمام مسلم مبدت صحيح رند آيرت ورد ونتي مبتية آمت نمبر حديث الكنام رسول الله بريغ يان ورطمان انجل اللچي الكيت ومشتبت كلام نار النمان آم عالواج جنر اندلو عدي لا يضرك بأيهن بدأت يد وندني عرم بيچارم بيرودم اللا سبحان الله والحمد ോ ആ നാലും വേണമെന്നേയുള്ളൂ. തെർത്തീവ് പ്രശ്നമല്ല, ഏതിൽ കൊണ്ട് തുടങ്ങിയാലും നിനക്കത് ഉപദ്രവം വരുത്തുകയില്ല. എന്തുകൊണ്ട് നീ തുടങ്ങിയാലും വിരോധമില്ല. അതിന്റെ ഒക്കെ വെയിറ്റ് എത്രയാണ്? റസൂലുള്ള തന്നെ പറയുന്നു, ലാ നഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത്തു അലൈഹി ശംസു. അതേ സഹീഹ് മുസ്ലിമിൽ 2695-ാമത്തെ നമ്പർ ഹദീസിൽ കാണാം. റസൂലുള്ള പറയുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയലാണ് അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെക്കാളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നാല് വാചകങ്ങളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അതും പറയുക. പിന്നെ എന്ത് ചേർക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ശക്തിയും കഴിവും പ്രതാപവും എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. എന്റെ എല്ലാ കഴിവുകളും എനിക്ക് ലഭിച്ചത് എന്റെ നാഥനിൽ നിന്നാണ്. അവൻ ഏത് കഴിവുകൾ പിൻവലിച്ചുവോ ആ സമയത്ത് ഞാൻ നിസ്സഹായനാണ്, ഞാൻ ദുർബലനാണ്. അവൻ തന്ന കഴിവുകൾ അവൻ നിലനിർത്തിയാലേ പറ്റൂ എന്ന തന്റെ ആദർശത്തിന്റെ പ്രഖ്യാപനം. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇടക്കിങ്ങനെ ഉണർന്നു ഈ പ്രാർത്ഥന രീതിക്ക് ഒരാൾ പറഞ്ഞു. എന്നിട്ടോ സുമ്മഖാല, പിന്നീട് അവൻ പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലീ, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണേ, നീ എന്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ ഇഹപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുകയോ അല്ലെങ്കിൽ അവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി അവൻ ദുആ ചെയ്യുകയും ചെയ്താൽ, ഉസ്തുജീബാവന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെട്ടു. സുഹൃത്തുക്കളെ, നമ്മൾ എത്രയോ തവണ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ഉത്തരം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനാ റസൂലുള്ളാഹി നിർദ്ദേശിച്ചത്. ഇടക്കൊന്ന് ഉണരുമ്പോ നമുക്ക് ചെലവില്ലാത്ത സംഗതിയാണത്. കിടന്ന് കിടപ്പില്ലച്ച് തന്നെ പറയാം, എഴുന്നേറ്റിരിക്കണമെന്നില്ല. അവിടെ തന്നെ കിടക്ക്, ഉറങ്ങുന്ന ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഉണരുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലീ, അല്ലാഹുവേ നീ എന്റെ പാപം കൊടുക്കണേ, അല്ലെങ്കിൽ എന്റെ വിഷമം തീർക്കണേ, അല്ലെങ്കിൽ എന്റെ രോഗം സുഖപ്പെടുത്തണേ, അല്ലെങ്കിൽ എന്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ മുക്തനാക്കണേ, അല്ലെങ്കിൽ എന്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് എന്ത് കാര്യത്തിന് വേണ്ടി നീ ദുആ ചെയ്തോ, ഉസ്തുജീബ, ഉത്തരം നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, റബ്ബ് വഹ്യ അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ റസൂലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല. അപ്പൊ അള്ള പറയണേ, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്ന സമയമാണത്, ചോദിച്ചോളാൻ. ഇനി അതിന്റെ ഉടനെ ഫൈൻ തവല്ലാ, ഈ മനുഷ്യനെന്ന് എഴുന്നേൽക്കാൻ മനസ്സ് കാണിച്ചു, പോയി ഉദോ എടുക്കുന്നു, രണ്ടരക്കാലത്ത് നിസ്കരിക്കാനും കൂടി അവൻ ചിന്തിക്കുന്നുവെങ്കിൽ, കുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരവും കബൂലാക്കപ്പെട്ടുപോയി, അവന്റെ നിസ്കാരവും സ്വീകരിക്കപ്പെടുന്നു. എത്ര വലിയ ഗോൾഡൻ ചാൻസ് ആണ് സുഹൃത്തുക്കളെ ഇത്. നമ്മൾ ആരാ ഉപയോഗപ്പെടുത്തലേ? അല്ലെങ്കിൽ ആർക്കാങ്ങനെ ഒരു സുന്നത്ത് അറിയാ? ആർക്കാങ്ങനെ ഒരു സമ്പ്രദായം അറിയാ? ഈ സമൂഹത്തിന് ആർക്കെങ്കിലും അറിയോ? ഇങ്ങനെ ഉറങ്ങുക ഇടക്കിന് ഉറങ്ങ ആ നേരത്തെ നീക്കാനായോ എന്ന് ചോദിക്കല്ലാരെന്തോ നിക്കറിയോ? അതെന്തോ പറയാനറിയോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യാം?
ഈ ഒരു അവസരം, ഈ ഒരു ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ കിട്ടാറുണ്ട്. ഉറങ്ങി രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. പക്ഷെ എത്ര അവസരങ്ങൾ നമ്മൾ ഇടക്കിടക്കൊണ്ടിരുന്നു? ആ അവസരങ്ങളിലൊക്കെ മുതലാക്കിക്കോ, ഇത് ഉപയോഗപ്പെടുത്തിക്കോ. ചെലവില്ലാത്ത സംഗതിയാണ്. അള്ളാഹുവിനോട് ആ കിടന്ന കടത്തത്തിൽ തന്നെ ദുആ ചെയ്തു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹു തആല പറഞ്ഞു കഴിഞ്ഞു, ഉസ്തുജീബ, അവന് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ അവസരത്തിൽ ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രികളിലും, റമദാനിൽ മാത്രമല്ല എല്ലാ രാത്രികളിലും നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നു, ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നു, ആരുണ്ട് ഫഹൽ മിൻ സായിലിൻ, എന്നോട് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ നൽകാം. ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പുറത്തു വരണേ റബ്ബേ എന്ന് എന്നോട് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ഫഹൽ മിൻ തായിബിൻ, തൗബ ചെയ്യാൻ ആളുണ്ടോ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാൻ ഇതാ തയ്യാറായി കഴിഞ്ഞു എന്ന് വചനം പുരാൻ വിളിച്ചു പറയുന്ന അവൻ പ്രത്യേകമായി ഒരു അവസരം ഓഫർ നൽകപ്പെട്ടിട്ടുള്ള നേരമാണത്. ആ അവസരത്തിന്റെ പ്രത്യേകത കൂടി നമ്മൾ ഇതിലൂടെ കാണണം. അള്ളാഹു തആല ഇറങ്ങുന്നു എന്ന് പറയുമ്പോ അതിൽ തർക്കിക്കാൻ നോക്കല്ല വേണ്ടത്, ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ചില ചങ്ങാതിമാരെന്ത് ചെയ്തു, ഈ എൻസിറപ്പ് ഞാൻ പറഞ്ഞ ടൈമ പിടിച്ചു, അള്ള ഇറങ്ങിയേ, അള്ള ഇറങ്ങിയാന്ന് പറയുമ്പോ ഒരു കളിയാക്കി. മുജാഹിദിന്റെ അള്ള ഇറങ്ങുന്ന അള്ളയാണ്, കയറുന്ന അള്ളയാണ്, കസേരയിൽ ഇരിക്കുന്ന അള്ളയാണ്, ഫയലപ്പെട്ട് പോകുന്ന അള്ളയാണ്, കൈയുള്ള അള്ളയാണ്, കണ്ണുള്ള അള്ളയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് അള്ള ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, റസൂലുള്ള വിശദീകരിച്ചിട്ടുമുണ്ട്. അതിനപ്പുറം പോകാൻ നമുക്ക് പാടില്ല. അള്ള ഖുർആനിൽ പറഞ്ഞതാണ് അവനെ സംബന്ധിച്ച് എന്തൊക്കെ വിശ്വസിക്കണമെന്ന്, റസൂലുള്ള പറഞ്ഞതാണ്. ആ റസൂലാണ് പഠിപ്പിച്ചത്, എൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ, നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു, ഇറങ്ങുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ അതെങ്ങനെയാണ് ചോദിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാം. പക്ഷേ അള്ള ഇറങ്ങുന്നത് പ്രെയിൽ ഇറങ്ങുന്നത് പോലെയാണോ, നമ്മുടെ ഗോവണിപ്പടി ഇറങ്ങുന്നത് പോലെയാണോ, നമ്മുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഒരു സൃഷ്ടി ഇറങ്ങും പോലെയാണോ? അല്ലേ, അല്ല. കാരണം പടച്ചതമ്പുരാനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് ലം യകുല്ലഹു കുഫുവൻ അഹദ്, അവൻ ഈക്വലായി അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. അതുപോലെ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ള ഇറങ്ങുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഇറങ്ങും പോലെ അള്ള ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ കയ്യെന്ന് പറയുമ്പോ ഏതെങ്കിലും മഹ്ലൂക്കിന്റെ കയ്യ് പോലെ എന്ന് വിശ്വസിക്കുന്നു എന്നാണ് മുജാഹിദ് പറയുന്നതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ അതും ഈ രൂപത്തിലുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ്. പടച്ചവനെ കുറിച്ച് എന്തൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പടി അങ്ങ് വിശ്വസിക്കലാണ് മുസ്ലിം ചെയ്യേണ്ടത്. അതിന്റെ രൂപം വിശദീകരിക്കേണ്ടതില്ല. ഏതെങ്കിലും സൃഷ്ടിയെ പോലെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു അവന്റെ അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നു. എങ്ങനെ? അതിനാ അഭിനന്ദിക്കുന്നത്? നമ്മളെന്തിനാ അഭിനന്ദിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങുന്നു, അവൻ ഇറങ്ങുന്നു. അള്ളാഹു വരുന്നു, അവൻ വരുന്നു. അവന്റെ കൈ, അവന്റെ കൈ. പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രവർത്തനത്തെ പോലെ അള്ളാഹുവിനെ തുല്യപ്പെടുത്തിക്കൂടാ. കാരണം അവൻ മുഖാലിഫും ബിൽ ഖൽഖ്, സർവ സൃഷ്ടികളോടും എതിരായവനാണ്. ബില്ലിത്തലാഖ്, മൊത്തത്തിൽ അവന് തുല്യമായി യാതൊന്നുമില്ല. അപ്പൊ അത് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്നേയുള്ളൂ. എന്തിനാ അത് പറയുന്നവരെയോ, ചില ആളുകൾ ഇപ്പോഴും പറയുന്നു മുജാഹിദിന്റെ അള്ളയും ഞങ്ങളുടെ അള്ളയും വേറെയാണ്. സുന്നത്തി ജമാഅത്തുകാരുടെ അള്ളയും മുജാഹിദിന്റെ അള്ളയും വേറെയാണ്. മുജാഹിദിന്റെ അള്ളക്ക് കൈയുണ്ട്, വയറുണ്ട്, അതുപോലെ തന്നെ എടുപ്പുണ്ട്. അങ്ങനെ ഇറങ്ങി വരും, കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഞെരുവിരികളും ഫയലപ്പെടും, കയറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്, തൗഹീദിന്റെ ശത്രുക്കളുണ്ട്. അത്തരം പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും സൃഷ്ടികൾക്കുള്ളതുപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫറാണ്. ആ നിലക്കുള്ളൊരു വിശ്വാസം മുജാഹിദുകൾക്കില്ല. അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്ന സംഭവം
സംഭവമേയില്ല. അതൊക്കെയും എതിരാളികളുടെ ദുഷ്പ്രചരണമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കഴിഞ്ഞ പ്രത്യേകം അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നേരം കൂടിയാണെന്ന് ചിന്തിക്കണം നമ്മൾ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ അവസരത്തിൽ തേടുന്ന തേട്ടത്തിന് പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഒരു പ്രത്യേകമായ അവസരം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണത്? നാം നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിൽ ഇടക്കിങ്ങനെ ഉണരുന്ന അവസരത്തിൽ ഉണർച്ച രണ്ട് നിലക്കുണ്ടാകാറുണ്ട്. പേടിച്ചുകൊണ്ടും ഇടക്ക് മനുഷ്യൻ ഉണരും. രണ്ട് നിലക്കുണ്ട് ഉണർച്ച. ഒന്ന് സ്വാഭാവികമായ ഉണർച്ച, അതിലവൻ ടെൻഷനൊന്നും ഉണ്ടായിട്ട് ഉണർന്നതല്ല. എന്നാൽ വേറെ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളെ, നമ്മൾ എന്തൊക്കെയോ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ എന്തോ ബേജാറ് കുടുങ്ങിയിട്ട് പെട്ടെന്ന് പേടിച്ചുകൊണ്ട് ഞെട്ടി ഉണരാറുണ്ട്. അപ്പോഴും അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഒരു ദുആ. നോക്കണം, എവിടെയാണ് ദുആയില്ലാത്തത്? എവിടെയാണ് പ്രാർത്ഥനയില്ലാത്തത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അവനെ ധാരാളമായി സ്മരിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാനസികമായും ശാരീരികമായും വാചികമായും ഒക്കെ നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഘട്ടത്തിൽ നോക്കൂ, നിങ്ങൾ ഇവിടെ പ്രവാചകൻ പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുമാ അവർ പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുനൻ അബൂ ദാവൂദിലും അതുപോലെ തന്നെ തിർമിദിയിലും ഒക്കെ നമുക്ക് ഈ ഹദീസ് കാണാം. ഇദാ ഫസിയ അഹദുക്കും ഫിൻ നൗമി ഫൽയഖുൽ അഊദു ബികലിമാതില്ലാഹി തമ്മ മിൻ ഗളബിഹി വഖാബിഹി വശർരി ഇബാദിഹി ومن همزات الشياطين وأن يحضرون എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ അവൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈന്നഹാലം തമുറഹു, അവൻ എന്ത് ഭയം കൊണ്ട് ഉണർന്നാലും ശരി, ഒരു ഉപദ്രവവും അവന് സംഭവിക്കുന്നതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? മനുഷ്യന് വിഷമം ബാധിക്കുമ്പോ, അവന് പ്രയാസം ബാധിക്കുമ്പോ പെട്ടെന്ന് മനുഷ്യൻ പേടിക്കും. പറയുന്നത് നിങ്ങളിൽ ഒരാൾ പേടിച്ചുണർന്നു കഴിഞ്ഞാൽ, ഉറക്കത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, എന്താ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ചൊല്ലേണ്ടത്? ഭയപ്പെട്ടാൽ എന്താ ചൊല്ലേണ്ടതെന്ന് റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. സാധാരണ പറയും, മുജാഹിദികൾക്ക് പ്രാർത്ഥന ഇല്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്കൊന്നുമില്ല, ഇവർക്ക് ആരും ഉത്തമവാദികളാണെന്ന് പറയുന്ന ആളുകൾക്കാണ് ദുആയും ദിക്റും ശരിക്കില്ലാത്തത്. മുജാഹിദ് പ്രസ്ഥാനമാണ് ജനങ്ങളോട് പറയുന്നത് ഉള്ള ദിക്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഉറക്കത്തിൽ പേടിച്ചാൽ രാവിലെ തന്നെ പൊയ്ക്കോ, തങ്ങലെടുത്ത് പൊയ്ക്കോ, വീടിനെടുത്ത് പൊയ്ക്കോ, അരിക്കല്ല് കെട്ടിക്കോ, നൂല് കെട്ടിക്കോ, പിഞ്ഞാണ ഇരിക്കോ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. ഇദാ ഫസിയഹദുക്കും ഫിൻ നൗമി, ഉറക്കത്തിൽ നിങ്ങളൊരാൾ പേടിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയണം? പേടിച്ചവൻ ആദ്യം വേടേണ്ട അള്ളാഹുവോടാണ്. വിഷമിച്ചവന്റെ വിഷമം കേൾക്കുന്ന പ്രാർത്ഥന അള്ളാഹാണ്. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, എന്താ അവൻ പറയേണ്ടത്? അഊദു ബികലിമാതില്ലാഹി തമ്മതി من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون ഇതൊരു പക്ഷേ നമ്മൾ പഠിക്കേണ്ടി വരും, കാരണം നമുക്ക് അത്ര പരിചയമില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ പഠിച്ചേ പറ്റൂ. ഇടക്കിടക്ക് ഇങ്ങനെ വേദാറോടുകൂടെ ഉണരും. പെട്ടെന്ന് ചോദിക്കും, കൂടെ കിടക്കുന്ന ആള് ഭാര്യ എന്ന് ചോദിക്കാൻ എന്തേ, അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കാൻ എന്തേ, അല്ലെങ്കിൽ വീട്ടുകാരൻ എന്തോ ഞെട്ടിട്ട് ഉണർന്നതാണ്, വിയർക്കുന്നുണ്ട്, തമ്മിൽ ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്, എന്തോ എനിക്ക് അറിഞ്ഞൂടെ, എന്തോ പേടി തോന്നുന്നു എന്ന് പറയുന്നു. അപ്പൊ ബേജാറാവുകയല്ല വേണ്ടത്, നിന്റെ റബ്ബുണ്ടല്ലോ, ഉറക്കത്തിലും ഉണർച്ചയിലും ഉറങ്ങാതെ കാത്തിരിക്കുന്ന നിന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനോട് പേടിക്കോ. അള്ളാഹുവിന്റെ താമത്തി സമ്പൂർണമായ അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന അവനോട് ഞാൻ അഭയം ചോദിക്കുന്നു. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. പരിശുദ്ധ ഖുർആനടക്കമുള്ള അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ, ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു കോട്ടവുമില്ലാത്ത, തെറ്റുകൾ ബാധിക്കാത്ത സമ്പൂർണമായ കലിമാത്തുകൾ, അടച്ചതമ്പുരാന്റെ കലിമാത്തുകൾ, ആ കലിമാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അതാ അള്ളാഹുവിനോട് ചോദിക്കുന്നു. എന്ത്? അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ഗളബിഹി അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്. പടച്ചവനെ, എന്നോട് കോപിക്കരുതേ എന്നാണ് ചോദിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ വഴിപ്പാബിഹി, അവന്റെ ശിക്ഷയിൽ നിന്ന്. അല്ലാഹുവേ, എന്നെ ശിക്ഷിക്കരുതേ, ശിക്ഷക്ക് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളൊന്നും എന്നിൽ നിന്ന് സംഭവിക്കരുതേ. വശര്യ ഇബാദിഹി,
അവന്റെ അടിമകൾ മുഖേന ഉണ്ടാകുന്ന ഷർറിൽ നിന്നും. അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു. പിന്നെ പറയേണ്ടത് വമിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന്. ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വയഖാബിഹി വശരരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വയഹ്ദുറൂൻ. പേടിച്ചു കഴിഞ്ഞാൽ ഇതാ ചൊല്ലേണ്ടത്. പേടിച്ചു കഴിഞ്ഞാൽ ആ ആശയം മനസ്സിലുറപ്പിച്ചുകൊണ്ടത് പറയുക. എന്താണ് അതിൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു അവന്റെ കോപത്തിൽ നിന്ന്. പരശുരാന്റെ കോപത്തിന് വിധേയമാകുന്ന സംഗതികൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം. അള്ളാഹുവിന്റെ കോപത്തിന് പ്രതിവിധേയമാകുന്ന സംഗതികൾ ഇവിടെ എന്താണ്? അള്ളാഹുവിന്റെ കലിമാത്തുകൾ, പടച്ചകമ്പുരാന്റെ സമ്പൂർണമായ വാചകങ്ങൾ, വചനങ്ങൾ, കലിമാത്തുകൾ. ഈ ഹദീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും ചിലർ ശിർക്കിന് തെളിവുണ്ടാക്കുന്നുണ്ട്. കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അതുകൊണ്ട് അതിലൂടെ നമ്മൾ തേടുന്നത് അമ്പിയാക്കളെ, ഔലിയാക്കളെ, നിങ്ങളോട് അഭയം ചോദിക്കുന്നു എന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ റസൂലുള്ളാഹിയുടെ ഈ പരിശുദ്ധ വചനത്തെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ശ്രദ്ധിക്കണം, ജാഗ്രത വേണം, ഈമാൻ പോയി പോകരുത്. കാരണം കലിമാത്തുള്ളയുടെ അർത്ഥം അമ്പിയാക്കളും ഔലിയാക്കളുടെയും അർവാഹുകളാണെന്നും ആത്മാക്കളാണെന്നും. അതുകൊണ്ട് നമ്മൾ രക്ഷ ചോദിക്കുന്നത് അമ്പിയാന്റെയും ഔലിയാന്റെയും ആത്മാക്കളോടാണെന്നും, അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് രേഖയാണെന്നും കുബുദ്ധികൾ പ്രചരിപ്പിക്കുന്നത് ഇബ്ലീസിന്റെ വകയുള്ള വ്യാഖ്യാനം മാത്രമാണ്. ഇസ്ലാം അതിന്റെ ഉത്തരവാദിയല്ല. പടച്ചതമ്പുരാനോടാണ് ഈ തേടുന്നത്. അള്ളാഹുവേ, ഇതിന്റെ കോപത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന സംഗതികൾ അതിൽ നിന്ന് ഞങ്ങളെ പെടുത്തല്ലേ എന്ന് മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എല്ലാ ദിവസവും പറയുന്നുണ്ട് നേരായ റൂട്ടിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. എന്നിട്ടേരാണ് ആ റൂട്ട്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. അത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അമ്പിയാക്കളും സുഹദാക്കളും സിദ്ദീഖുകളും സാലിഹീങ്ങളും നടന്ന നേരിന്റെ വഴി, അതിൽ നീ ഞങ്ങളെ ചേർക്കണം. കോപിക്കപ്പെട്ട നിന്റെ കോപത്തിന്റെ വിധേയരായവരുടെയും വഴിവിളച്ചവരുടെയും മാർഗത്തിൽ പെടുത്തരുത്. അള്ളാഹുവിന്റെ ശാപകോപം നിൽക്ക് വിധേയരായ ജൂത ക്രിസ്ത്യാനികൾ, എന്റെ പടച്ചവൻ അവരെ ശപിക്കാൻ കാരണം ഒരുപാട് കുറ്റങ്ങൾ അവർ ചെയ്തു പോയി. ആ രൂപത്തിലുള്ള കുറ്റങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ വരാതെ അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും ഏറെ കാരണമായി തീരുന്ന ഏറ്റവും വലിയ ലുൽമ, ഇന്നസ്സുറുക്കല ലുൽമുൻ അലീം, ഏറ്റവും വമ്പിച്ച അക്രമം അത് ശിർക്കാണ്. തീർച്ചയായും ശിർക്കിലെ ലുൽമുൻ അലീം അത് വമ്പിച്ച അക്രമം തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു തആല പറയുന്നു, വിഷമവും പ്രയാസവും ഉള്ളവനെ എവിടേക്കാ തേടേണ്ടത്? പേടിച്ചവൻ എങ്ങോട്ടാ എത്തേണ്ടത്? ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയുന്നുണ്ട്. നമ്മളത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയുന്ന പ്രാർത്ഥനയിൽ കാണാം, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, അഭയം എത്തിച്ചേരാൻ, അഭയം തേടാൻ, അതുപോലെ തന്നെ ചെന്നു ചേരാനുള്ള ഒരു സങ്കേതം, രക്ഷാമാർഗം പടച്ചവനെ നിന്നിലേക്കല്ലാതെ ഇല്ല. ഇത് പറയുന്നുണ്ട് ഒരു മുസ്ലിം. ആ മുസ്ലിമിന്റെ ഇതും പറയേണ്ടത് നോക്കൂ. അല്ലാഹു തആല ചോദിക്കുന്നു, സൂറത്തുൻ നംലിൽ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, പ്രയാസവും സങ്കടവും ബാധിച്ച മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന നേരത്ത് വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ടല്ലോ? അതാണ് ചോദ്യം. പ്രയാസവും ബുദ്ധിമുട്ടും വിഷമൊക്കെ മനസ്സിലൊതുക്കിയിട്ട് രക്ഷിക്കണേ എന്ന് തേടിയാൽ ഉടനെ തന്നെ ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? വിഷമങ്ങൾ ദൂരീകരിക്കുന്നവൻ ആരുണ്ട്?
എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു ഇലാഹുമ്മ അല്ലാഹ് അല്ലാഹുവിന്റെ പുറമെ മറ്റു വല്ല ഇലാഹുമുണ്ടോ ഖലീലമ്മാ തദക്കറു നിങ്ങൾ വളരെ കുറച്ചല്ല മനുഷ്യന്മാരെ ചിന്തിക്കുന്നുള്ളൂ ചിന്തല്ലാത്തത് കൊണ്ടല്ലേ വേറുള്ളവരോട് വിളിച്ച് സഹായം തേടുന്നത് എന്നർത്ഥം അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഒക്കെ വിധേയമാകുന്ന സംഗതികൾ ഏറ്റവും കൂടുതൽ അവന് വെറുപ്പുള്ള സംഗതി എന്താണ് അവന്റെ കോപത്തിന് വിധേയമാകുന്ന ഏറ്റവും വലിയ സംഗതി അവനിലേക്കല്ലാതെ വിളിച്ചു തേടലാണ് പ്രയാസവും സങ്കടവും ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ മഖ്ബറകളിലേക്കാണ് പോകുന്നത് മനുഷ്യനൊന്ന് പ്രയാസവും വിഷമം ഉണ്ടെങ്കിൽ വേഗം പോവുക മഖ്ബറയിലേക്ക് ഒരിടത്ത് എന്നത് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ അവിടെയും കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ ആരാ സാധാരണക്കാരല്ല വലിയ വലിയ ശൈഖുനമാർ എന്ന് പറയുന്ന ആളുകളും രാത്രി പാതിരക്കൊക്കെ ഒളിച്ചു പതുങ്ങിയും പോവുകയാണ് സങ്കടം പറയാൻ എവിടേക്ക് മഖ്ബറകളിലേക്ക് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ സുഹൃത്തുക്കളെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നില്ലേ എന്തിനാ അത്ര ഗൗരവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയിപ്പിക്കുന്നത് ആളുകൾ കബറുകൾ തന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക നമ്മുടെ നാട്ടിലെ ഒരു വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാളുടെ വഴി നോക്കൂ നിങ്ങൾ ഇതാ നോക്കൂ ഇത് ഈ ലക്കം സത്യധാരയാണ് 2004 നവംബർ മാസത്തിൽ ഇറങ്ങിയ സത്യധാര ദൈവാരികയിൽ കാണാം ഒരു ബോക്സ് ന്യൂസ് നോക്കൂ നിങ്ങൾ കാന്തപുരം വേഷം മാറി മടവൂരിൽ എന്താണ് പ്രശ്നം ഞാൻ ആ റിപ്പോർട്ട് നിങ്ങളെ കേൾപ്പിക്കാം കാന്തപുരം വേഷം മാറി മടവൂരിൽ വിഘടിത നേതാവ് മുജാഹിദിന്റെ പത്രമല്ല ഞാൻ ആദ്യം പറയാതെ മുജാഹിദിന്റെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പത്രമല്ല ഇത് കൂടെ കിടന്നവർ രണ്ടായപ്പോൾ രണ്ട് വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പത്രമാണ് അവർ എഴുതുന്നു അതൊന്നും നമ്മുടെ വിഷയം എന്താണ് ഞാൻ നിങ്ങൾ വിശദീകരിക്കും അതേ അത് വായിക്കുന്നത് വിഘടിത നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വേഷം മാറി മടവൂർ സി എം മക്കാമിലെത്തി ഇക്കഴിഞ്ഞ ബറാഅത്ത് ദിവസം അർദ്ധരാത്രിയാണ് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വേഷപ്രചന്നനായി അദ്ദേഹം മടവൂരിലെ സി എം മക്കാമിലെത്തിയത് അലസമായി വസ്ത്രം ധരിച്ച് മുഖം വ്യക്തമായി കാണാനാവാത്ത വിധം തലയിലുള്ള ഷാള് പുതച്ചാണ് കാന്തപുരം എത്തിയത് അർദ്ധരാത്രി അപരിചിതനായി തോന്നിയ ഇയാളെ വാച്ച്മാൻ പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിലും ഇദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ മുഖം നൽകാതെ മക്കാമിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയായിരുന്നു ഇനി കേട്ടോളൂ 1.5 മണിക്കൂറോളം സമയം അവിടെ ചെലവഴിച്ചു താൻ നിരവധി തെറ്റുകൾ ചെയ്തു പോയെന്നും അതാണ് നമ്മുടെ വിഷയം സുഹൃത്തുക്കളെ പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താ താൻ നിരവധി തെറ്റുകൾ ചെയ്തു പോയെന്നും ഇപ്പോൾ വലിയ അപകടത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും വിളിച്ചു പറഞ്ഞ് മക്കാമിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ദൂരെ വാഹനം നിർത്തി വന്ന് അതേപോലെ തിരിച്ചു പോവുകയും ചെയ്തു ഈയിടെ കാന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന ചില ഗുരുതരമായ ആരോപണങ്ങളും അതിന്റെ പേരിൽ അദ്ദേഹം നേരിടുന്ന കടുത്ത മാനസിക പ്രയാസവുമാണ് രഹസ്യമായ ഇസിയാറത്തിന്റെ പിറകിലെന്ന് കരുതുന്നു തൊട്ടടുത്ത് മക്കാമിന് സമാന്തരമായി കെട്ടിപ്പൊക്കിയ സി എം സെന്ററിൽ പോലും അറിയാതെയാണ് കാന്തപുരം ഇവിടെ എത്തിയതെന്ന് ശ്രദ്ധേയമാണ് എനിക്കത്തോട് പറയുന്നത് വാഴക്കാട്ടും വരക്കലും പോയി വേണ്ട വിധം ഒരു സിയാറത്ത് നടത്തുന്നത് ഉസ്താദിന് ഗുണകരമാവും എന്ന് ഉപദേശിക്കാൻ ആരുമില്ലേ എന്താ വിഷയം അറിയോ ഇവിടെ ഇപ്പൊ നമ്മളെ വിഷയം ഇവരെ ഗ്രൂപ്പിസൊന്നുമല്ല നമ്മുടെ വിഷയം ഇയാൾ വലിയ ഹോജയായിട്ട് ഇയാൾ 1.5 മണിക്കൂറോളം സി എം മക്കാമിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു മാനസികവും ശാരീരികവുമായ പ്രയാസത്തിൽ അകപ്പെട്ടവനോട് അള്ളാഹു സുബ്ഹാനഹു വതആൽ ചോദിക്കുന്നു ആരുടെ പ്രയാസം വന്നവന്റെ പ്രയാസം നീക്കാൻ ബുദ്ധിമുട്ട് വന്നവന്റെ ബുദ്ധിമുട്ട് നീക്കിത്തരാൻ അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട് അതിന് വെല്ലുവിളിക്കുന്ന നിലക്കാണ് ഇത്തരത്തിലുള്ള മൗലാനമാരുടെ പോക്ക് എന്നിട്ടവർ പറയുന്നു അവിടെ പോയിട്ട് പൊട്ടിക്കരയുന്നു ആ മാസികക്കാരൻ എന്തിനാ അത് കൊടുത്തൊരു സുഹൃത്തുക്കളെ അതും നമ്മളത് മനസ്സിലാക്കണം ഇത് കേട്ടാ തോന്നും മൂപ്പരവരുടെ മക്കാമിൽ പോയിട്ട് അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചതിന് എതിരെഴുതിയതാണെന്ന് അല്ല അവരത് ഗ്രൂപ്പിസം എഴുതിയതാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും അതിൽ യോജിപ്പാണ് അത് എഴുതിയ മാസികക്കാരനും കുബൂരിയാണ് അവർ രണ്ടു കൂട്ടരും കബറുങ്കൽ പോയി തേടുന്നവർ തന്നെയാണ് പക്ഷേ ഇയാൾ ചെയ്ത ശിർക്ക് മതിയായിട്ടില്ല എന്നാ ഈ പത്രക്കാരൻ ഉപദേശിക്കുന്നത് ഉപരെന്താ അവസാനം പറയുന്നത് വാഴക്കാട്ടുകൂടി പോണം നിങ്ങൾ എവിടെയാ അത് വാഴക്കാട് കന്യോസ്താദിന്റെ കബറുങ്കലും പോയിട്ട് ഇതുപോലെ പൊട്ടിക്കരയണം വരക്കലും മുല്ലക്കോയ തങ്ങളുടെ കബറുങ്കലും പോയിട്ട് ഇതുപോലെ പൊട്ടിക്കരയണം എന്നാലേ നിങ്ങളുടെ പാപം പൊറുക്കൂ എന്ന് ഉപദേശിച്ചിരിക്കുകയാണ് ഈ പത്രക്കാരൻ ഒക്കണം കടിച്ചതിലും വലിയത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഇയാൾ ഒരു ശിർക്ക് ചെയ്തു മറ്റേ ആള് പറഞ്ഞു കൊടുക്കണപ്പോ എന്തിനാ ഒന്നിയിരുന്ന് എതിർക്കല്ല
രണ്ടും മൂന്നും കൂടി ഇനി ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും തുല്യാണ്. ഇവർ രണ്ടു കൂട്ടരും എന്താ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? വിഷമോ പ്രയാസമൊക്കെ ഉള്ളവൻ അള്ളാഹുവിലേക്കല്ല മഹാത്മാക്കളിലേക്ക് എന്ന് പറയപ്പെടുന്നവരിലേക്ക് അല്ലെങ്കിൽ മരിച്ചുപോയവരിലേക്ക് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ട പ്രോത്സാഹനങ്ങളായി നൽകിയിരിക്കുന്നത്. പടച്ചതമ്പുരാനത് പറഞ്ഞു, അള്ളാഹു ഒരാ പേടിച്ചവരോട് അവന്റെ പേടി തീർക്കാൻ പോകാൻ പറഞ്ഞത് റബ്ബിലേക്കാണ്. എന്നാണ് ഒരുത്തൻ പറയേണ്ടത്? ആ ഒരവസ്ഥയാണോ ഇന്നുള്ളത്? അല്ല. ഇന്ന് ആളുകള് പലയിടത്തേക്കുമായി പല സ്ഥലത്തേക്കായി വിഭജിച്ചു കൊണ്ട് പോവാണ്. ഇതിനാണ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അവന്റെ അഖീദയിൽ നിന്ന് അവൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടാണ്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന സംഗതികളിൽ നിന്ന്, പടച്ചവന്റേതായ ശിക്ഷക്ക് വിധേയമാകുന്ന സംഗതികളിൽ നിന്ന് ഞാനിതാ അഭയം ചോദിക്കുന്നു. പിന്നെ പറയുന്നു, ശരീരീ അള്ളാഹുവിന്റെ അടിമകളുടെ ഷെറിൽ നിന്ന്. അള്ളാഹു പടച്ച ഓരോ വസ്തുക്കൾക്കും ഹൈറുമുണ്ട് ഷെറുമുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു ഷെറും എനിക്കുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. ഇതും നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല. ഫലഖിന്റെ നാഥനോട് ഞാനിതാ, പുലരിയുടെ പ്രഭാതത്തിന്റെ നാഥനോട് ഞാനിതാ അഭയം ചോദിക്കുന്നു. മിൻ ശരീമാ ഖലഖ്, അവൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ ഷെറിൽ നിന്ന്. കാറ്റ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ചിലപ്പോ അത് ഖൈറാണ്, ചിലപ്പോ ഷെറാണ്. വെള്ളം സൃഷ്ടിയാണ്, ചിലപ്പോ അതുകൊണ്ട് ഖൈറാണ്, ചിലപ്പോ അതുകൊണ്ട് ഷെറാണ്. അങ്ങനെ ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ ഖൈറുമുണ്ട്, നമുക്ക് ഷെറുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ റസൂലുള്ള പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദ ലിബാസ്, ഈ വസ്ത്രത്തിന്റെ ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഈ വസ്ത്രം മുഖേന ഉണ്ടാകുന്ന ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഏത് വസ്തുവിനുമുണ്ട് ഖൈറും ഷെറും, അതിലുള്ള ഖൈറ നിക്ക് വിധിക്കണം, ഷെറിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. അതാണ് ശരിയോ ഇബാദിഹി. ശൈത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തേടേണ്ട ഒരു പ്രധാന സംഗതിയാണ്. ശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായം തന്നെ അതിനാ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നവർഗത്തിലും മനുഷ്യവർഗത്തിലുമുണ്ട് മനുഷ്യനെ പഴപ്പിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്മാര്. മനുഷ്യ പിശാച്ചുമുണ്ട്, ജിന്ന പിശാച്ചുമുണ്ട്, മനുഷ്യന്മാരിൽ ശൈത്താന്മാര്. ചിലപ്പോ നമ്മളെ കൂടെ കിടക്കുന്ന ഭാര്യ ശൈത്താനാകും, ഭർത്താവ് ശൈത്താനാകും, കൂട്ടുകാരൻ ശൈത്താനാകും. എന്താ തിന്മക്ക് പ്രേരിപ്പിക്കും, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്ക, ഹറാമിന് വേണ്ടി പ്രേരിപ്പിക്ക. ആ പ്രേരിപ്പിക്കുന്നവൻ മനുഷ്യ പിശാച്ച്. അവരുടെ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കാണാത്ത ശത്രു ശൈത്താൻ, അത് ജിന്ന പിശാച്ച്. എല്ലാവരും അങ്ങനെ ദുർബോധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ, ശൈത്താന്മാരുടെ അത്തരത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്നൊക്കെ നീ എന്നെ കാത്തുകൊള്ളണം എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ശൈത്താന്മാരാണ് ഇവിടെ പല ദുർബോധനങ്ങളും നടത്തി മനുഷ്യന്റെ അഖീദ വഴിപ്പിക്കുന്നത്. ആയത്തോടുകയാണ്, തൗഹീദിന്റെ ആയത്തോടിയിട്ട് ശിർക്കിന് തെളിവാക്കുമ്പോ ശൈത്താൻ നൽകുന്ന ദുർവ്യാഖ്യാനം ഏറ്റുപാടിക്കൊണ്ടാണ് ആളുകളുടെ വിശ്വാസത്തിൽ നിന്ന് പലരും തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന്, അത്തരത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ റഹ്മാനെ. അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നു ആ പ്രാർത്ഥനയിൽ, എന്ത് അവസാനിപ്പിക്കുന്നത്? ആ ശൈത്താന്റെ അടുക്കൽ ഹാജരാകുന്നതില്ലെന്നും. ശൈത്താൻ എല്ലാ അവസരത്തിലും ഹാജരാകും, വേണ്ടാത്ത എല്ലാ കാര്യവും മനസ്സിൽ തോന്നിപ്പിക്കും. അതുകൊണ്ട് ശൈത്താന്മാരുണ്ടാക്കിയ പല ദുർവ്യാഖ്യാനങ്ങളും പലരും ഏറ്റുപാടും. ഇപ്പൊ പല ശൈത്താന്മാര്, മനുഷ്യ ശൈത്താന്മാര് പറയുന്നു, എന്ത് പ്രാർത്ഥന രണ്ടുണ്ട്, പ്രാർത്ഥന രണ്ടുണ്ട്, വിവാദത്താകുന്ന പ്രാർത്ഥനയും വിവാദത്താകാത്ത പ്രാർത്ഥനയും. ലോകത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഗതിയാണ്. ഹിന്ദുക്കൾക്കറിയാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനുള്ള സംഗതിയാണ്. ക്രിസ്ത്യാനികൾക്കറിയാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരാധനയാണ്. പ്രാർത്ഥന ആരാധനയാവുന്നതും ആവാത്തതും എന്നിങ്ങനെയുള്ള ഒരു വിഭജനം ഇപ്പൊ ചില ചങ്ങാതിമാർക്ക് തോന്നി. എന്തിന്? മുഹയിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് വിവാദത്തല്ലാത്ത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ആരോ പഠിപ്പിച്ചു കൊടുത്തത്. ആരുമല്ല, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളോട് വാദപ്രതിവാദം നടത്താൻ, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി ശൈത്താന്മാർ അവന്റെ മിത്രങ്ങൾക്ക് ചില വഴി കൊടുക്കും. അതിൽപ്പെട്ടതാണ്.
അയൽപ്പത്ത ദുർബോധനങ്ങളാണിത്. മുസ്ലിമീകളോട് തർക്കിക്കാൻ വേണ്ടി, മുഅ്മിനീകളോട് തർക്കിക്കാൻ വേണ്ടി, അവരോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി ഇബ്ലീസ് തോന്നിപ്പിക്കുന്ന വികാരങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ. അത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ശൈത്താന്റെ ഏത് വിധത്തിലുള്ള ദുർബോധനങ്ങളിലും റബ്ബേ നീ എന്നെ കാക്കണം, അവരെന്റെ അടുക്കൽ ഹാജരാകുന്നതില്ലെന്ന് എന്നെ രക്ഷിക്കണം. ശൈത്താൻ മനുഷ്യന്റെ അടുക്കൽ നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും ഹാജരാകുന്നാണല്ലോ റസൂലിനെ പഠിപ്പിച്ചതിൽ മനസ്സിലാക്കേണ്ടത്. രക്തം ഓടുന്ന സുരകളിലൂടെയെല്ലാം അവന് സഞ്ചാരമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നല്ലത് ചെയ്യാൻ നേരത്തും ശൈത്താൻ വരുന്നുണ്ട്. ഏറ്റവും ഹൈറായ കലാമ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഓതാൻ വിചാരിക്കുന്ന നേരത്ത് പോലും ശൈത്താൻ നമ്മളെ അടുത്തുണ്ട്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞത് ഒരുങ്ങുന്നതായാൽ പോലും നീ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചോ. ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് രക്ഷ ചോദിച്ചോളൂ. ദേ നമുക്കൊക്കെ അനുഭവമല്ലേ, ഖുർആനാണ് എടുത്ത് നിർത്തിയ രണ്ട് വരി വായിച്ചാൽ തുടങ്ങി തസാവുബ് കോട്ട് വായി ദായ ക്ഷീണം, അലസത, താല്പര്യക്കുറവ്, ഉറക്കം വരുന്നു, തൂങ്ങുന്നു. നേരെ മറിച്ച് സീരിയലിന്റെ മുമ്പിലാണെങ്കിലോ അല്ലോ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറഞ്ഞതുപോലെ ഒന്നിൽ നിന്ന് ഒഴിവായ വേറൊന്നിലേക്ക്, അതിങ്ങനെ സീരിയൽ സീരിയലായിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ അതപ്പുറം 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 ഇങ്ങനെ വീട്ടിലിങ്ങനെ എന്തോ ജഗ ജില്ലി എല്ലാവരും വളരെ വളരെ ആക്റ്റീവാണ് കുടുംബത്തിലെ മെമ്പർമാര്. കുട്ടികൾ പലപ്പോഴും സമയം തന്നെ പറയും, മോനെ നിന്റെ ഉമ്മയുടെ പോയി ഉപ്പയുടെ പോയി എപ്പോഴാ ഉപ്പ വരിക. അത് എന്റെ സീരിയൽ വരുന്ന നേരത്തെ ഉപ്പ വരിക. കുട്ടിക്ക് ടൈം അടക്കം കറക്റ്റ് ചെയ്യുന്നത് സീരിയൽ നോക്കിയിട്ടാണ്. ഒക്കണം നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി. എന്തും അവർക്ക് വളരെ താല്പര്യമാണ്. കാരണം ശൈത്താനാണ് വീട്ടിലെ, വീട്ടിൽ ശൈത്താൻ നല്ല ഉഷാറായിട്ട് രംഗത്തുണ്ട്. അവിടെ വേണ്ടാത്തതാണ് നടക്കുന്നത് മുഴുവൻ. അപ്പോ നല്ലൊരു കാര്യത്തിൽ ഖുർആൻ അവരായിരുന്നാലും കോട്ടുവായിരുന്നതും വേണ്ട താല്പര്യമില്ല. ഒരു ദീനി കാസറ്റ് കേൾക്കണം, ഒരു ദീനി കാസറ്റ് കാണണം, ഒരു ദീനി പുസ്തകം വായിക്കണം, ഖുർആൻ പരിഭാഷ വായിക്കണേ താല്പര്യമില്ല. അപ്പോഴേ മടി പിടിച്ചു. എറെ മറിച്ചൊരു നോവൽ അല്ലെങ്കിൽ ആ പാചക വിധികൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എങ്ങനെ ഒരു നല്ല ബ്യൂട്ടീഷ്യൻ ആവാം, അല്ലെങ്കിൽ എങ്ങനെ കൊച്ചു സുന്ദരിയാവാം, എങ്ങനെ സ്ലിം ബ്യൂട്ടി ആവാം, അതൊക്കെ വിശദീകരിക്കുമ്പോ എന്താ നമ്മുടെ ഒരു എന്താ ഒരു അട്രാക്ഷൻ, എന്താ നമ്മുടെ ഒരു പ്രത്യേകമായ മനസ്സിന്റെ ഒരു കോൺസെൻട്രേഷൻ, എന്തൊരു കൃത്യമായ ഏകാഗ്രതയാണ് നമുക്ക്. കാരണം അവിടെ ശൈത്താന് പണിയില്ല. മൂപ്പര ഒന്ന് പോയി, മൂപ്പര പറഞ്ഞ ഇവിടെ പിന്നെ ആവശ്യമില്ല. മൂപ്പര ആവശ്യമുള്ള ഒരു നന്മ നടക്കുന്ന നേരത്താ മൂപ്പര പറയാ ഇവിടെ പിന്നെ ഞാൻ കൂടുതൽ കയറിപ്പോകുന്ന ഇറങ്ങിയില്ലേ. ആ ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. അതുകൊണ്ട് ശൈത്താൻ എല്ലാ അവസരത്തിൽ വരും. ബാങ്ക് കേട്ടാ മൂപ്പരിക്ക് പോയിട്ട് മൂപ്പര് പോയി റസൂലുള്ള പറയാണ്. അല്ലാഹു അക്ബർ എന്ന ശബ്ദം അവൻ അരോചകമാണ്. അത് കേട്ടിടത്ത് നിന്ന് അവൻ ശബ്ദം ഭ്രവിച്ചു പുറപ്പെടുവിച്ചു കൊണ്ട് അവൻ ഓടിപ്പോകും. തീർന്നാലോ കാമത്ത് കേൾക്കുമ്പോഴും പ്രശ്ന നിസ്കരിക്കാൻ നിന്ന് അവിടെ വന്നവൻ കൈകെട്ടി. ആ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം. അവനിങ്ങനെ പറയാണ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാലോടെ പറയും, ഇന്നതൊക്കെ ഓർത്ത് കത്ത് വന്നിട്ടില്ലല്ലോ. കത്തയച്ചിട്ട് എത്ര ദിവസമായി, മറുപടി എന്താ കാണാത്ത? ഡ്യൂട്ടിക്ക് പോകാൻ ബസ് വരാനായില്ലേ? അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ, നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ലോകമൊട്ടാകെ ഒരു കൂട്ടം നൂറുകൂട്ടം പ്രശ്നങ്ങൾ അവന്റെ മനസ്സിലേക്ക് എത്തി. എത്രത്തോളം അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, എത്രയാണവൻ നിസ്കരിച്ചത്? മൂന്നാണോ നാലാണോ തിരിയാത്ത കോലത്തിലാക്കി കഴിഞ്ഞു. ഇബ്ലീസ് വിജയിച്ചു. നമ്മൾ പള്ളിയിൽ നിസ്കാരപ്പായിൽ മുസല്ലയിൽ നമ്മുടെ ജഡം മനസ്സോ മാർക്കറ്റിലും വീട്ടിലും നാട്ടിലും പത്രത്തിലും പലയിടത്തും സീരിയലിലും അതല്ലെങ്കിൽ മറ്റേ ഫുട്ബോളിൽ അതല്ലെങ്കിൽ ക്രിക്കറ്റിൽ അവിടെ എത്ര അടിച്ചത്, ഇവിടെ എത്ര അടിച്ചത്. മറ്റേ സമാധാനമുള്ളവൻ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, സലാമട്ടോ ഇല്ല, അപ്പോഴൊക്കെ പോയി അവിടെ എത്ര അടിച്ചത് നാ നോക്കുന്നത്. അപ്പം അപ്പൊ പിന്നെ മനസ്സേതിലാ ഈ നിലക്കാണ് ഇബ്ലീസ് പഠിച്ചവനെ ഇബ്ലീസിന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്ന്. ഏതവസരത്തിലും ഇബ്ലീസ് ഹാജരാകും, ഏത് നന്മ ചെയ്യാൻ വിചാരിച്ചോണ്ട് മുമ്പിലും ഇബ്ലീസ് ഹാജരാകും. ആ നന്മയിലേക്ക് തീരെ പോകാതിരിക്കാൻ വേണ്ടി നോക്കുക ആദ്യം. അപ്പം പോകുന്നതിനെ കണ്ട പിന്നെ ചെയ്യുന്ന നന്മ കുറവാക്കാൻ നോക്കും. എന്നൊക്കെയാണ് പരിപാടി. ആദ്യം മനുഷ്യനോട് പറയും ഹജ്ജിനൊന്നും പോകട്ടെ, ഒയ്യൊന്നും ആയിട്ടില്ല, എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോ അസാധാരണമായി മൂപ്പരിക്ക് ഇപ്പൊ പോണില്ല, കുറച്ചൊക്കെ തീരുമാനമുണ്ട്. കുറെ കലാഴ്ച ഉണ്ടായി എന്നോട് പറയുന്നത് പോണം തുടങ്ങി. ഇപ്പൊ പോകുന്നേന്ന് വിചാരിച്ച് തീരുമാനിച്ചാലോ ഇബ്ലീസിന് വല്ല നിരാശയുണ്ടോ കൂട്ടരെ? മൂപ്പര് പിന്നെ പിന്നാലെ കൂടും, പിന്നാലെ കൂടി. ഇനി അടുത്ത ഒരു കാര്യം എന്താ, പോയിട്ട് ചെയ്യുന്ന അമല് കുറാക്കാൻ നോക്കണം. ഇനി ആദ്യം തന്നെ പറയും നല്ലൊരു യാത്രയെ ഇപ്പൊ സംഘടിപ്പിച്ചോ. എല്ലാവരോടും യാത്ര പറയാ, ബഹുമാനപ്പെട്ടവരെ ഞാൻ ഹജ്ജിന് പോവാണ്, എല്ലാവരും എന്നോട് എന്തെങ്കിലും രൂപത്തിലുള്ള ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കണേ. കേട്ടാത്തോണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ചെയ്യണേ, എല്ലാവരോടും വലിയ ബാധ്യതയ്ക്കുണ്ട്.
പത്രത്തിലൊരു തലയുടെ ഫോട്ടോ കൊടുക്കും. ഞാൻ ഹജ്ജിനാലി പരിശുദ്ധ അച്ചകർമ്മത്തിന് പോയില്ലേ, കൊളാക്കി ഇബ്ലീസിന്റെ പരിപാടിയാണ്. ഞാൻ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയി എല്ലാം കഴിഞ്ഞ് ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് അവിടെ നിന്നൊന്നും തകരാറൊന്നുണ്ടായില്ല, എല്ലാ നിരക്കുള്ള പൈശാചികമായിരുന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. മദീൻ തെറ്റിയ പറയും, വിളിച്ചടാ റസൂലുള്ളാനൊന്ന്, റസൂലുള്ളാടെ ആ മക്ബറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാനോടൊന്ന് ദുആ ചെയ്തോ. അതും കൂടി ആ ഇബ്രീസിന് സന്തോഷമായി, കേമായി. കാരണം എന്താ, ഈ നശരക്തലെ അഹബത്തന്നെ അമലൊക്കെ അമലൊക്കെ പൊളിഞ്ഞല്ലോ. അങ്ങനെ എന്തും ചെയ്ത് 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 മനുഷ്യൻ എല്ലാ അവസരത്തിലും ഹാജരാകും. ഇനി മരിക്കാൻ നേരത്ത് വിടുവോ? മരിക്കാൻ നേരത്തെ ചെന്നാൽ ഹാജരല്ലേ, ഹാജരാകുന്നാണല്ലോ. അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ അവസരത്തിലും ശ്രമിച്ചു നോക്കും ശൈത്താൻ. ആ വിഷയത്തിൽ ആ സന്ദർഭത്തിൽ രക്ഷകിട്ടാണ് നമ്മൾ അള്ളാഹുവിനോടാ വേണ്ടത്. അതല്ലാതെ ദാഹം മൗത്തതി കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനട്ടുവാൻ ബദിരീങ്ങളെ തുണ റബ്ബനാ എന്ന് ബദിരീങ്ങളോട് തേടുന്ന ശുദ്ധമായ അന്ധവിശ്വാസികളും രാജ്യത്തുണ്ട്. ദാഹം മൗത്തത് കൂട്ടിടും മരണത്തിന്റെ നേരത്ത് ഇബ്ലീസ് കുടിക്കാൻ വേണ്ടിയിട്ട് കള്ളും മറ്റു പാനീയങ്ങളുമായി ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലറീനവനെ ആട്ടിപ്പറഞ്ഞേക്കാൻ പറച്ചോനെ ബദിരീങ്ങളെ രാവിലെ തന്നെയാണ്. അതാണ് ബദിരീങ്ങളെ അള്ളാഹ രാവിലെ തന്നെയല്ല, അള്ളാഹു ബദിരീങ്ങളെ രാവിലെ തന്നെ. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഏത് അവസരത്തിലൊക്കെ പഠിപ്പിക്കാൻ നോക്കോ അവിടെയൊക്കെ ഇബ്ലീസ് വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന നേരത്ത് പോലും അതാ അഷ്റഫുൽഖൽക്ക് പഠിപ്പിച്ചു, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ റബ്ബിഹി വഇഖാബിഹി വശരിയ ഇബാദിഹി വമിൻ ഹമസാതി ശയാതീൻ വഅയ്യഹദുറൂം. അഞ്ച് കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിച്ചോ എങ്കിൽ ലംതദുറഹു ഫഇന്നഹാ ലംതദുറഹു, അവനെ അത് ഒരു ഉപദ്രവവും വരുത്തുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. എനി സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ ഉറക്കത്തിൽ ആ രൂപത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വല്ല പ്രയാസപ്പെട്ട് നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റു പിന്നെ നമ്മൾക്ക് പ്രയാസകരമായ സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിലോ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരാൾ അങ്ങനെ വല്ല സ്വപ്നവും കണ്ടു കഴിഞ്ഞാൽ, പേടിപ്പെടുത്തുന്ന വല്ല സ്വപ്നവും കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അതിന് ഐക്കല്യം എത്താനും മന്ത്രിക്കാനും എന്നല്ല പറഞ്ഞത്, ആ രൂപത്തിലല്ല. അതിനു വേണ്ട ചികിത്സകൾ എന്താ റസൂലുള്ള പറയുന്നത്? ഇദാ റാ അഹദുക്കും റുഇയന യുഹിബ്ബുഹാ, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഫഇന്നമാ ഹിയ മിനല്ലാഹ്, അത് അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് അവൻ കരുതിക്കോട്ടെ, എന്നിട്ടവൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യട്ടെ, അതവൻ പറയട്ടെ. എന്താ കണ്ട നല്ല സ്വപ്നം എന്നത് പറയാം. എല്ലാരോടും പറയണ്ട, റസൂൽ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് പറയാം. ഏറ്റവും നല്ല ഒരു സ്വപ്നം, സന്തോഷകരമായ ഒരു സ്വപ്നം കണ്ടാൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് മാത്രം അത് പറയുക. എന്നാൽ വെറുക്കപ്പെട്ട സ്വപ്നമാണ് കണ്ടതെങ്കിലോ, ഇങ്ങനെ രണ്ടും കണ്ടല്ലോ, സന്തോഷമൊന്നുമില്ല പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് കണ്ടതെങ്കിൽ അതിന്റെ അള്ളാഹുവിനോട് അഭയം ചോദിക്കട്ടെ. ശൈത്താന്റെ ഷെറിൽ നിന്നും, മക്കളുടെ സ്വപ്നം കൊണ്ടുണ്ടാകാവുന്ന ഷെറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. ഒരാളോട് പറയരുത്, നമുക്ക് നേരെ മറിച്ച വേടുള്ള സ്വപ്നം കണ്ടാൽ എല്ലാരോടും പറയും, അത് ഞാൻ കണ്ടേ, അത് കണ്ടേ, ഇത് കണ്ടേ എന്ന് പറഞ്ഞിട്ട് ബേജാറ് വേണ്ട, മിണ്ടണ്ട, മിണ്ടണ്ട. അങ്ങനെ മിണ്ടാതിരുന്നാൽ നിനക്കത് ഉപദ്രവം വരുത്തൂല. അപ്പൊ മുൻഡാ ചെലപ്പോ ഉപദ്രവം ഉണ്ടായേക്കും. ഒരു പേടിപ്പെടുത്ത സ്വപ്നം കണ്ടാൽ ആരോട് പറയണ്ട, അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. നല്ല സ്വപ്നം കണ്ടാലോ, നല്ല സ്വപ്നം കണ്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് മാത്രം പറയാം. ഇനി അതോടൊപ്പം പ്രവാചകൻ പറയുന്നു, ഇതാറും നിങ്ങളിൽ ഒരാളൊരു സ്വപ്നം കണ്ടു, എക്കടഹു ആ ഒരു വെറുപ്പുള്ള സ്വപ്നമാണെങ്കിൽ ഇടതുഭാഗത്തേക്ക് അവൻ മൂന്ന് പ്രാവശ്യം തുപ്പട്ടെ. അത് അടുത്ത സുന്നത്താണ്. എന്താ ഈ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക എന്ന് പറഞ്ഞാൽ? അടുത്ത് കിടക്കുന്നവന്റെ മുഖത്തേക്കും ശരീരത്തിലേക്കും കാർക്കിച്ച് തുപ്പണമെന്ന മൗലവിയായി ഇതിൽ നടക്കൂല എന്നാണോ? നമ്മൾ അതിന് പറഞ്ഞിട്ടില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവിടെ പ്രതീകാത്മകമായ തുപ്പാണ്. ശൈത്താൻ ഇടതുഭാഗത്ത്, ഇടതുഭാഗം എപ്പോഴും ശൈത്താൻ. ഇടത്തെ കൈയോണ്ട് ചങ്ങായി കുടിക്ക, ഇടത്തെ കൈയോണ്ടാണ് ശൈത്താൻ തിന്നുക, അവന്റെ എല്ലാം ഇടത്താണ്. അപ്പൊ ഇടതുഭാഗത്തേക്ക് അവന്റെ ഒരു ഭാഗമായിട്ട് അത് പ്രതീകാത്മകമായിട്ട് അങ്ങോട്ട് തുപ്പാണ് ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ.
വളരെ നാട്ടിൻപുറത്തുള്ള പെണ്ണുങ്ങൾ, ഒരു പെണ്ണു, ഒരു പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവാണ്, ഒരു പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. വെറുപ്പുള്ള പെണ്ണുങ്ങളാ, കണ്ട തുപ്പുനീർ ഒരു തുള്ളി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ആ പ്രതിഷേധമാണ് ആ കാണിച്ച് അല്ലെ. ഒരിക്കൽ തുപ്പുനീർ പോയിട്ടുണ്ടോ? ഇല്ല. തുപ്പ് ഐ ഹാ ഹൂ എന്നൊക്കെ പറയണ്ട തുപ്പ, പക്ഷെ തുപ്പുനീർ ഉണ്ടാവില്ല. അതെന്താ പറയാ, പ്രതിഷേധ